നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ സർക്കാരും മന്ത്രിമാരുമൊക്കെ എന്തു പറഞ്ഞാലും ജനം ചിരിയാണ് തള്ളല്ലേ എന്ന ഭാവം തള്ളി ഉഴുതുമറിച്ച് ഇപ്പോൾ കാര്യം പറഞ്ഞാലും ജനങ്ങൾ ട്രോളുന്ന അവസ്ഥയാണ് കേരയിൽ ചീറ്റിയതിന് പിന്നാലെ അന്ന് കേരള സർക്കാർ കെ വിമാനത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നു ഗൾഫിലെ വിമാന കമ്പനികളൊക്കെ വലിയ കൊള്ളയാണ് നടത്തുന്നത് എന്നും അതുകൊണ്ട് തന്നെ കേരളം സ്വന്തമായി ഒരു വിമാന കമ്പനി തുടങ്ങിയാൽ അത് നല്ല ആശയമാണ് എന്നും ചിലർ സർക്കാരിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ മുൻകൈയ്യെടുത്ത് കേരളത്തിന് സ്വന്തമായി ഒരു വിമാന കമ്പനി ആയാലോ എന്നാലോചിച്ചിരുന്നു പിന്നെയാണ് അതിൻ്റെ പുലിവാൽ മനസ്സിലാക്കിയത് വിമാനക്കമ്പനി തുടങ്ങണമെങ്കിൽ വലിയ പണം വേണം മാത്രമല്ല വളരെക്കാലം ആഭ്യന്തര സർവീസുകൾ നടത്തിയാൽ മാത്രമേ അന്തർദേശീയ റൂട്ടുകളിലേക്ക് അനുമതി ലഭിക്കൂ എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റൂ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലെ പ്രവാസികളുടെ കാര്യത്തിൽ സ്കൂൾ അവധിക്കാലത്തൊക്കെ വിമാനക്കമ്പനികൾ നടത്തുന്നത് വലിയ കൊള്ളയാണ് വൺ വേ ടിക്കറ്റിന് പോലും അവർ ഇരുപത്തയ്യായിരവും ഒക്കെ ചാർജ് ചെയ്യും പെട്ടെന്ന് ടിക്കറ്റ് എടുത്താൽ ഇതൊരു പക്ഷേ നാൽപ്പതിനായിരം വരെയായി കുതിച്ചുയരും കേരളത്തിലൊന്ന് വന്നു പോകണമെങ്കിൽ എഴുപത്തയ്യായിരവും എൺപതിനായിരവും ഒക്കെ മുടക്കേണ്ട സ്ഥിതി ഈ പാവപ്പെട്ട പ്രവാസി മലയാളികൾ എവിടെ നിന്ന് തുക കണ്ടെത്തും പണ്ടൊക്കെ പ്രവാസികളെ തൊഴിലുടമ ഈ ടിക്കറ്റ് എടുത്ത് നൽകി സഹായിക്കുമായിരുന്നു ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നതോടെ തൊഴിലുടമകൾ കൈമലർത്തും ആകെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഈ പ്രവാസികളെ വെച്ച് ഒരു കളി കളിക്കാൻ എളുപ്പമാണ് തന്നെ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് ഇത് വെറും പ്രഖ്യാപനമോ ട്രോളോ അല്ല സംഗതി സത്യമെന്നാണ് സർക്കാർ പ്രതിനിധികൾ വിശദീകരിക്കുന്നത് ട്രോളാണോ സത്യമാണോ എന്നറിയാതെ തരിച്ചു നിൽക്കുന്ന ജനങ്ങൾ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന ഭാവത്തിലും മലബാറിൽ നിന്ന് ഗൾഫ് നാടുകളിലേക്ക് കേരള സർക്കാർ കപ്പൽ സർവീസുകൾ ആരംഭിക്കും നോർക്കയുമായി സഹകരിച്ച് പദ്ധതി ആവിഷ്കരിക്കാൻ മലബാർ ഡെവലപ്മെന്റ് കൗൺസിലും കേരള മാരിടൈം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച യോഗം തീരുമാനമെടുത്തു ഇതു സംബന്ധിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തു വന്നാലും കപ്പൽ വെള്ളത്തിലാക്കും എന്ന മട്ടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ വെള്ളത്തിലിറക്കി പ്രവാസി മലയാളികളെ കുത്തിനിറച്ച് നമ്മൾ ഇനി ഗൾഫിലേക്കൊരു ഓട്ട അങ്ങനെ കെ കപ്പൽ ഒരു വലിയ സംഭവമാകും മലബാറിൽ നിന്ന് ദിവസേനയെന്നോണം ഓരോ കേക്കപ്പലും ഗൾഫിലേക്ക് പുറപ്പെടുന്ന ആ സുവർണ കാലഘട്ടം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസി മലയാളികളിൽ നിന്ന് ചോരയുറ്റിക്കുടിക്കുന്ന വിമാന കമ്പനികൾക്ക് അങ്ങനെ നമ്മൾ ഒരു പണി കൊടുക്കും തങ്ങളുടെ തുച്ഛമായ സമ്പാദ്യത്തിന്റെ വലിയൊരു ഭാഗവും ഇത്തരം വിമാന കമ്പനികൾ കവർന്നെടുക്കുകയാണ് എന്ന പരിദേവനമാണ് കേരള സർക്കാർ ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കേണ്ട ബാധ്യത കേരളത്തിനുണ്ട് പ്രവാസികൾക്ക് വേണ്ടി കേക്ക് കപ്പൽ ഉടൻ നീറ്റിലിറക്കും എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ മന്ത്രി നടത്തിയിരിക്കുന്നത് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തന്നെയാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് ഫേസ്ബുക്കിലെ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് പ്രവാസികൾ പോലും ഇതൊരു വെറും തള്ളല്ല എന്നു പറയാൻ കാരണം കൂടിയുണ്ട് ദേവർകോവിൽ തന്നെ കാരണം പറഞ്ഞിരിക്കുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് കേക്കപ്പൽ തുടങ്ങുന്നതിന് പതിനഞ്ചു കോടി രൂപ ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് യാത്രാനിരക്കും ഷെഡ്യൂളും തീരുമാനിച്ചതിന് ശേഷം യാത്രക്കാരെ കണ്ടെത്തുന്നതിന് നോർക്കയുടെയും പ്രവാസി സംഘടനകളുടെയും ഒക്കെ സഹകരണം തേടും എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കാൻ ഇനി അധിക കാലമില്ല മന്ത്രിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് മലബാറിൽ നിന്നും ഗൾഫ് നാടുകളിലേക്ക് കപ്പൽ പരിഗണനയിൽ പ്രവാസി മലയാളികളുടെ ചിരകാല സ്വപ്നമായ യാത്രാക്കപ്പൽ സർവീസ് ആരംഭിക്കുവാൻ നോർക്കയുമായി സഹകരിച്ച് പദ്ധതി ആവിഷ്കരിക്കുന്നതിനായി മലബാർ ഡെവലപ്മെൻ്റ് കൗൺസിലും കേരള മാരിറ്റൈം ബോർഡും സംയുക്തമായി സംഘടിപ്പിച്ച ഉന്നതതലയോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികളിൽ നിന്ന് വിമാന കമ്പനികൾ ഉത്സവ സീസണുകളിൽ ഭീമമായ തുകയാണ് യാത്രയ്ക്കായി ഈടാക്കുന്നത് തുച്ഛമായ സമ്പാദ്യത്തിൻ്റെ സിംഹഭാഗവും യാത്രയ്ക്കായി മാറ്റിവെക്കേണ്ട ദുരവസ്ഥയാണ് പ്രവാസികൾക്ക് നിലവിലുള്ളത് എൽ ഡി എഫ് സർക്കാർ പ്രവാസികളുടെ യാത്രാപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പതിനഞ്ച് കോടി രൂപ ഈ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇതുകൂടി ഉപയോഗപ്പെടുത്തി കപ്പൽ സർവീസ് ആരംഭിക്കുവാനാണ് ആലോചന യാത്രാ ഷെഡ്യൂളും നിരക്കും തീരുമാനിച്ചതിനു ശേഷം യാത്രക്കാരെ കണ്ടെത്തുന്നതിനായി നോർക്കയുടെയും പ്രവാസി സംഘടനകളുടെയും സഹകരണത്തോടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ള സിഇഒ സലീം കുമാർ നോർക്ക ജനറൽ മാനേജർ അജിത് കോലാശേരി എം ഡി സി പ്രസിഡന്റ് ഷെവലിയാർ സി ചാക്കുണ്ണി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എം കെ അയ്യപ്പൻ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു എന്തായാലും ഇതിന്റെ ആലോചനാ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പങ്കെടുപ്പിക്കാതിരുന്നത് നന്നായി പിണറായി തുടക്കമിടുന്ന പല പദ്ധതികളുടെയും ഗതി നമ്മൾ നേരിൽ കാണുന്നതാണല്ലോ കേരള സർക്കാരിന്റെ സ്വന്തം പദ്ധതികളായ എ ക്യാമറ പോലെ ഈ കെ കപ്പൽ ആകാതിരുന്നാൽ ഭാഗ്യം എല്ലാത്തിലും അഴിമതിയും വെട്ടിപ്പുമാണ് എന്ന് പറയുന്ന പ്രതിപക്ഷം ഒരുപക്ഷെ കയ്യടിക്കുമോ കപ്പൽ കാര്യത്തിൽ കേരളത്തിലെ മലബാറിൽ നിന്ന് അങ്ങ് ദുബായിലേക്ക് കപ്പൽ ഓടിയെത്താൻ എത്ര സമയം വേണ്ടിവരും വിമാനയാത്രാക്കൂലിയും കപ്പൽ കൂലിയും തമ്മിൽ വലിയ അന്തരമുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കെ കപ്പൽ ഒരു വലിയ മാതൃകയാവട്ടെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും തോന്നാത്ത ഈ ബുദ്ധി വിമാന കമ്പനികളെ മുട്ടുകുത്തിക്കട്ടെ മറ്റ് രാജ്യങ്ങൾ കണ്ടുപഠിക്കട്ടെ കേരള സർക്കാർ ഇത് വിജയകരമായി നടപ്പിലാക്കിയാൽ നമുക്ക് എൽ ഡി എഫ് സർക്കാരിനും പിണറായി വിജയനുമൊക്കെ ഒരു നല്ല കയ്യടി കൊടുക്കണം കേരളയിൽ പോലെ ഇതൊരു ഒട്ടോപ്യൻ പദ്ധതിയാക്കിയൊന്നും മാറ്റരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് വിദഗ്ധരായ ആളുകളെയൊക്കെ ചേർത്ത് നമ്മുടെ മിടുക്കരായ സർക്കാർ എത്രയും പെട്ടെന്ന് കേക്കപ്പൽ അങ്ങ് കടലിൽ ഇറക്കട്ടെ കൊച്ചിയുടെ ആഴക്കടൽ മാത്രമല്ല പൊതുവെ ഇന്ത്യക്ക് ചുറ്റുമുള്ള കടലൊക്കെ ഇപ്പോൾ ലഹരി മരുന്ന് മാഫിയയുടെ കയ്യിലാണ് ലഹരി മരുന്ന് മാഫിയൊക്കെ നമ്മുടെ കപ്പൽ ഹൈജാക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കപ്പലിനുള്ളിൽ ലഹരിക്കടത്തുമായി ചിലർ ഇറങ്ങി തിരിച്ചേക്കാം കള്ളക്കടത്തിൻ്റെ ഭർദീസിയാണല്ലോ കേരളം കൊച്ചി നെടുമ്പാശ്ശേരിയിലും കോഴിക്കോടുമൊക്കെ ദിനംപ്രതിയൊന്നോണം വന്നിറങ്ങുന്ന കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള വാർത്തകൾ കൊണ്ട് നമ്മൾ കണ്ണുപൊട്ടിയിരിക്കുകയാണ് അതിനിടയിലാണ് എന്തായാലും കേക്കപ്പലുമായി കേരളം കളത്തിലിറങ്ങുന്നത് കേക്കപ്പലെങ്കിലും ഒന്ന് സുന്ദരമായി നന്നായി നടന്നു കണ്ടാൽ മതിയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്